ആ കാളിക്കൂട്ടത്തിലെ ഇടയിലേക്കാണ് കേരള താരങ്ങൾ പോകുന്നത്. ജയേഷ്, നാളെയാണ് പെരുന്നാളെങ്കിലും ഇന്ന് തന്നെ വയനാട് മൈതാനിയിൽ നിന്നും ഫുട്ബോളിന്റെ ഒരാഘോഷം സന്തോഷ് ട്രോഫിയിൽ പെരുന്നാൾ കുറിച്ചുകൊണ്ട് വീണ്ടും കേരളം അതിൻ്റെ ലക്ഷ്യം കണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ കുട്ടികൾ വിജയം, തുടർച്ചയായ വിജയങ്ങളിലൂടെ സന്തോഷ് ട്രോഫിയിൽ മുത്തം ഇട്ടിരിക്കുന്നു. ഈ ടൂർണമെൻറ്റിലുടനീളം തന്നെ, ഈ സന്തോഷ് ട്രോഫിയുടെ ആദ്യപാദ മത്സരങ്ങളും ഉടനീളം തന്നെ കേരളത്തിൻ്റെ ജൈത്രയാത്രയായിരുന്നു. അതിൻ്റെ തുടക്കം, അതിൻ്റെ ഒടുക്കം തന്നെ വളരെ വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. കേരളത്തിന് സന്തോഷമായിരിക്കുന്നു. സന്തോഷ് ട്രോഫിയുമായി കേരളം സന്തോഷത്തോടെ മുന്നോട്ട് നിൽക്കുന്നു. സെമി ഫൈനലിൽ വളരെയധികം ഏകപക്ഷീയമായ രീതിയിൽ തന്നെ മുന്നേറിയ കേരളം ഫൈനലിലെത്തുമ്പോൾ ഒരു നേരിയ ചങ്കിടുപ്പോടുകൂടി കളി ഷൂട്ടൗട്ടിലേക്ക് വരെ എത്തിച്ചുവെങ്കിലും സന്തോഷ് ട്രോഫി കിരീടം കേരളം വീണ്ടും മുത്തമിടുന്നു. ബംഗാളുമായുള്ള ഏറ്റുമുട്ടലിൽ 9 വിജയങ്ങൾ എന്ന് വേണമെങ്കിൽ കേരളത്തിന് അവകാശപ്പെടാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് പയ്യനാട്ടെ മൈതാനത്തിൻ്റെ ഒരു ആരവം? കേരള താരങ്ങൾ ആരാധകരുടെ അടുത്ത് വൈകാത്ത് കേരളത്തിൻ്റെ വിജയം ആഘോഷിക്കുകയാണ് സ്റ്റേഡിയത്തിൽ വെച്ച്. നമുക്കൊപ്പം ഇപ്പോൾ കുഞ്ഞിൻതരം പി പി ഷാജി, ഒപ്പം തന്നെ മുൻ കേരള ക്യാപ്റ്റൻ ആസിഫ് സഹീർ എന്നിവരാണ് ചേരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു തിരിച്ചടിക്കും തിരിച്ചടിക്കുമെന്ന്, പക്ഷേ 116 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. ആ പേടിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ 7 കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് ആദ്യ പ്രതികരണം. എന്നാൽ ഈ 35,000 ജനങ്ങൾ അതിൽ ഇത് ഡിസർവ്ഡാന്നില്ല, യാതൊരു സംശയമല്ല. ഇത്രയും ജനങ്ങളിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന് വേണ്ടി, ഈ ജനങ്ങൾ മാത്രമല്ല കേരളം ഒട്ടാകെ ഈ സന്തോഷ് ട്രോഫി എന്ന നമ്മളെ വേൾഡ് കപ്പിന് വേണ്ടി അത്രക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത്രക്കും നെഞ്ചോട് ചേർത്ത് നമ്മളെ ടീമിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി ഗോളാവാൻ എന്ന് കാണികൾ ഗ്രൗണ്ട് കയ്യേറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരള ടീമിനെ പൊതിയുന്നതിനായി, സന്തോഷം പൊതിയുന്നതിന് വേണ്ടി കാണികൾ ഒന്നടങ്കം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഒരു പ്രതീക്ഷ റിസൾട്ട് തന്നെയായിരുന്നു. 117 മിനിറ്റിൽ എത്തിയപ്പോഴേക്കും നമ്മൾ ഒരു ഗോളിന് പിന്നിലാണ്. പിന്നീട് ഒരു ഒരു ചരിത്ര നിമിഷം പിറക്കുന്നു. ഇത് പ്രതീക്ഷിച്ച റിസൾട്ടാണ്. തീർച്ചയായിട്ടും.